അമിത ഭാരം മൂലം വിഷമിക്കുന്ന ഒട്ടനവധി ആളുകൾ നമുക്കിടയിലുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് അമിത ഭാരം കുറയ്ക്കാം, ഡയറ്റിങ്ങും എക്സസൈസും കൂടാതെ എങ്ങനെ നമുക്ക് നമ്മുടെ ഭാരം കുറയ്ക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ജലം അതായത് വെള്ളം എന്നത് നമ്മുടെ അമൂല്യമായ ഒരു സമ്പത്താണ്, അതല്ലെങ്കിൽ അമൂല്യമായ ഒരു നിധിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് വെള്ളം. മിക്കപ്പോഴും നമ്മൾ യൂറിനറി ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലവുമായിട്ട് ഡോക്ടറുടെ അടുക്കലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് തന്നെ ഡോക്ടർ ചോദിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ വെള്ളം കുടിക്കാറുണ്ടോ? എത്രത്തോളം വെള്ളമാണ് ഒരു ദിവസം കുടിക്കുന്നത് എന്നൊക്കെയല്ലേ. അവിടെ തന്നെ നമുക്കറിയാം വെള്ളത്തിന്റെ ഇമ്പോർട്ടൻ്റ്, അതായത് വെള്ളം കുടിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നമ്മിൽ പലരും, അതായത് ഞാനടക്കം, ആരും വെള്ളം കുടിക്കാറില്ല എന്ന് തന്നെ പറയാം. വെള്ളം കുടിക്കും, അത് നമ്മൾക്ക് വെള്ളം കുടിക്കാൻ ദാഹം തോന്നുമ്പോൾ മാത്രം കുടിക്കുന്ന ഒരു രീതിയാണ്. ഭക്ഷണം കഴിച്ച ഉടൻ അല്ലെങ്കിൽ നല്ല എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല വെള്ളം കുടിക്കേണ്ടത്. വെള്ളം കുടിക്കുന്നതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ഇങ്ങനെ വെള്ളം കുടിക്കുന്ന ആ രീതിയെ ജപ്പാനിലുള്ള ആളുകൾ, അതായത് അവർ ഒരു ദിനചര്യേന എന്ന തോതിലാണ് ഓരോ ദിവസവും അവർ വെള്ളത്തെ കാണുന്നത്. അതായത് വെള്ളം കുടിക്കുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു ജീവിത ശൈലിയാണ്, ഒരു ജീവിത ചിട്ട. അതുകൊണ്ട് തന്നെ അവർക്കാർക്കും അമിത ഭാരമോ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ജപ്പാനിലെ ആളുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ദിനചര്യ എന്ന് വെച്ചാൽ രാവിലെ, അതായത് പുലർച്ചെ, നമ്മൾ എണീറ്റയുടനെ, ബ്രഷ് പോലും ചെയ്യാതെ എണീറ്റയുടനെ വെള്ളം കുടിക്കണം. ആ വെള്ളം കുടിക്കുന്ന ആ ടൈം, എണീറ്റയുടനെ വെള്ളം കുടിക്കുന്ന ടൈം, അതിനെ അവർ വിശേഷിപ്പിക്കുന്നത് എന്താണ്? സുവർണ നിമിഷം എന്നാണ്. അവർ പറയുന്നത് ഈ വെള്ളം കുടിക്കുന്നത് മൂലം ഭാരം കുറയുക മാത്രമല്ല, ഭാരം കുറയുകയും ദഹനം സുഗമമാക്കുകയും മാത്രമല്ല അതിലൂടെ സാധിക്കുന്നത്, ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ശമനമുണ്ടാകും എന്നാണ് അവർ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ രാവിലെ ഉറക്കമെഴുന്നേറ്റ ഉടനെ 4 മുതൽ 6 ഗ്ലാസ് വെള്ളം വരെ കുടിക്കുക. ഓരോ ഗ്ലാസ് വെള്ളവും 160 മുതൽ 200 മില്ലി ലിറ്റർ വരെ ഉണ്ടായിരിക്കണം. ഇളം ചൂടുവെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വേണമെങ്കിൽ വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. ഇത് പറഞ്ഞപ്പോഴാണ് രാവിലെ പുലർച്ച, അതായത് രാവിലെ എണീറ്റ ഉടനെ, പുലർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് രാവിലെ നമ്മൾ എണീറ്റ ഉടനെ 1 ഗ്ലാസ് ചെറുചൂട് വെള്ളത്തിൽ അല്പം ചെറുനാരങ്ങാ നീരും തേനും ചേർത്ത് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് വണ്ണം കുറയാൻ. അത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയായാലും രാവിലെ ചെയ്താൽ മതി. അതുപോലെ വെള്ളം കുടിച്ച ശേഷം ആണ് ബ്രഷ് ചെയ്യേണ്ടത്. അവരുടെ ജാപ്പനീസ് വാട്ടർ തെറാപ്പി എങ്ങനെയാണ് അവർ ഫോളോ അപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ വെള്ളം കുടിച്ച ശേഷം ബ്രഷ് ചെയ്യാം. അടുത്ത 45 മിനിറ്റിനുള്ളിൽ മറ്റൊന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യരുത്. അതിനുശേഷം പതിവ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ പതിവ് പോലെ ചെയ്യാം. പക്ഷെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പല ടൈമിൽ നമ്മൾ ഭക്ഷണം കഴിക്കും ഒരു ദിവസം. അപ്പോ എപ്പോ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ആ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അതായത് വെള്ളം കുടിച്ചിട്ട് 45 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. പക്ഷെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 45 മിനിറ്റ് കഴിഞ്ഞിട്ടല്ല, 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ പ്രായമായവർക്കും പിന്നെ തുടക്കത്തിലും വെള്ളം അധികം കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പെട്ടെന്ന് തന്നെ 4-5 ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്, ആദ്യം 1 ഗ്ലാസ് വെള്ളം കുടിക്കുക, പിന്നെ 1 ഗ്ലാസ് വെള്ളം കുടിക്കുക, അങ്ങനെ ചെയ്തു നോക്കാം. അല്ല അങ്ങനെയും പറ്റണില്ലെങ്കിൽ ഡെയിലി ഓരോ ഗ്ലാസ് വീതം വെള്ളം കുടിക്കുക, അങ്ങനെയായാലും മതി. അപ്പോൾ ഈ ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ, ഈ 4 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് തന്നെ ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അതിനിടയിൽ 1 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഓരോ മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് 1 മിനിറ്റോ 2 മിനിറ്റോ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വെള്ളം കുടിക്കാൻ നോക്കുക.
ഈ ദിനചര്യ നിത്യജീവിതത്തിൽ പതിവാക്കിയാൽ ആരോഗ്യകരമായ ജീവിതം നയിക്കാം ആകുമെന്നാണ് ജാപ്പനീസ് വാട്ടർ തെറാപ്പി നമുക്ക് ഉറപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ ഈ ജാപ്പനീസ് വാട്ടർ തെറാപ്പി ചെയ്യുമ്പോൾ നമ്മൾ ശരീരത്തിന്റെ മെറ്റബോളിസം ത്വരിതപ്പെടുത്താൻ നമ്മൾ ഡെയിലി ഒരു മണിക്കൂറെങ്കിലും നടക്കണം. അതുകൂടാതെ രാത്രി കിടക്കുന്നതിന് മുൻപ് ഉപ്പിട്ട വെള്ളം, ഉപ്പിട്ട ചൂടുവെള്ളം, അതായത് ഉപ്പിട്ട ചെറു ചൂടുവെള്ളം 4-5 തവണ ഗർഗിൾ ചെയ്യണം. അതായത് കവിൾ കൊള്ളണം, കൊപ്പിളിക്ക, കുരുക്കുഴിയാന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഇരുന്നു കൊണ്ട് തന്നെയാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുക. എന്നാലും ചിലവർ ടൈം, അതായത് ഇരിക്കാനുള്ള ടൈം പോലും ഇല്ലാത്ത ആളുകൾ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ നിന്ന് കഴിക്കാതെ ഇരുന്ന് കഴിക്കാൻ നോക്കുക. അതായത് വെള്ളം കുടിക്കുമ്പോഴായാലും ഇരുന്നു കൊണ്ട് ചെയ്യുക. അത് നമ്മളുടെ, അതായത് ദഹനത്തിനെ തടസ്സപ്പെടുത്തില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുന്ന കുറേ പേരുണ്ട്, ഞാനും ആ കൂട്ടത്തിൽ പെടും കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ഇനി മുതൽ എല്ലാവരും പതുക്കെ ചവച്ചരച്ച് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കഴിക്കാൻ നോക്കുക. അതും നമ്മളുടെ ദഹനത്തെ സഹായിക്കും. നമ്മൾ ചവച്ചരക്കാണ്ട് വിഴുങ്ങുമ്പോൾ ദഹിക്കാൻ കുറേ ടൈം എടുക്കും, അങ്ങനെയും ശരീരത്തിൻ്റെ അമിത ഭാരം കൂടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ജാപ്പനീസ് വാട്ടർ തെറാപ്പി നമ്മൾ തുടർന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പല അസുഖങ്ങൾക്കും കുറവുണ്ടാവും. അമിത ഭാരം മാത്രമല്ല പല പ്രോബ്ലംസും ഒഴിവാകും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.